ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പാറൂസ് വെൽഡ് ആൻഡ് ബ്യൂട്ടി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മാസ്റ്ററിംഗ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത്. അതായത് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവർക്കും മറ്റ് വാർദ്ധക്യ പെൻഷനുകൾ വാങ്ങുന്നവർക്ക്, ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവർക്കൊക്കെ മസ്റ്ററിങ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിപ്പം നമ്മുടെ സംസ്ഥാനത്ത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയായിരുന്നു, ജീവൻ രേഖ എന്ന് പറയുന്ന ഒരു പോർട്ടൽ വഴിയായിരുന്നു ഈ മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോമൺ സെൻ്ററുകൾക്ക് ഇത് അനുവദിച്ചു കൊടുക്കാത്തത് മൂലം കോമൺ സെൻ്ററുകാർ ഹൈക്കോടതിയിൽ സമീപിക്കുകയുണ്ടായി. അവർക്കും കൂടി ഈ ഒരു മസ്റ്ററിങ് നടപടികൾ ചെയ്യാൻ വേണ്ടി ഉത്തരവ് കൊടുക്കണമെന്ന്. പക്ഷേ അത് സർക്കാരിന് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയായിരുന്നു. അതായത് അക്ഷയ കേന്ദ്രങ്ങൾക്കല്ലാതെ മറ്റ് കോമൺ സർവീസ് സെൻ്ററുകൾക്ക് ഈ ഒരു പ്രവർത്തനം ചെയ്യാൻ അംഗീകാരം കൊടുത്തിട്ടില്ല. ഇതുവരെയും ഹൈക്കോടതി അത് അനുവദിച്ചു കൊടുത്തിട്ടുമില്ല, അംഗീകാരം ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ മസ്റ്ററിങ് നടപടികൾ എല്ലായിടത്തും നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പം മസ്റ്ററിങ് ഇതിന് മുമ്പ് ചെയ്തവരെല്ലാവരും സേഫ് സോണിലും മസ്റ്ററിങ് നടത്താതെ ഇരിക്കുന്നവർ ഡേഞ്ചറസ് സോണിലും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സേഫ് സോണിൽ ഇരിക്കുന്നവർക്ക് മാത്രമായിരിക്കാം പെൻഷൻ ലഭിക്കുക. മസ്റ്ററിങ് നടപടികൾ പൂർത്തിയായാൽ മാത്രമേ കുടിശ്ശിയായിട്ട് കിടക്കുന്ന പെൻഷൻ പോലും മറ്റുള്ളവർക്ക് ലഭിക്കുകയുള്ളൂ. June 20 വരെയാണ് മസ്റ്ററിങ് നടപടികൾ നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. June 20 വരെ അതിന് സമയമുണ്ട്. പക്ഷേ ഒരുപാട് പേര് കേരളത്തിൽ ഇങ്ങനെയുള്ളത് കൊണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രം മസ്റ്ററിങ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് മറ്റു കോമൺ സർവീസ് സെൻ്ററുകൾക്കും ഈ അനുവാദം നൽകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ക്ഷേമ പെൻഷനുകൾ അല്ലെ ക്ഷേമ കാര്യങ്ങളൊക്കെ കോമൺ സർവീസ് സെൻറ്റർ വഴി കൊടുക്കത്തില്ലാതെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് അവരത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കോമൺ സർവീസ് സെൻ്ററുകൾക്ക് ഇപ്പോഴും അനുവാദം നൽകിയിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് കോമൺ സർവീസ് സെൻ്ററുകൾ ഹൈക്കോടതിയിൽ സമീപിച്ച് അവർക്കും കൂടി ഇതിനൊരു അനുവാദം നൽകണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇതുവരെയും അതിനൊരു അനുവാദം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഈ ഒരു മസ്റ്ററിങ് അതുകൊണ്ട് തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. May 3 വീണ്ടും തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയി ചെയ്യുക. അതല്ല എല്ലാ സർവീസ് കോമൺ സെൻ്ററുകൾക്ക് ഹൈക്കോടതി അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ സെൻ്ററിൽ പോയി ചെയ്താലും മതി. മസ്റ്ററിങ് പൂർത്തിയാക്കാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്നതായിരിക്കത്തില്ല. കുടിശ്ശിയായിട്ടുള്ള പെൻഷൻ പോലും ലഭിക്കണമെങ്കിൽ മസ്റ്ററിങ് പൂർത്തിയാക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വിവരം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. മസ്റ്ററിങ് നടപടികൾ എന്നാണോ ആരംഭിക്കുന്നത്, ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് പോയി ചെയ്ത് അവരുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.